യേശു ആണ് എൻ്റെ കർത്താവ് എന്ന് പറയുന്ന എല്ലാവരും ഒന്ന് കര ഉയർത്തിപ്പിടിച്ചു. How many of you say that Jesus is my Lord, lift up your hands. നിങ്ങളെയും എന്നെയും ഈ വചനത്തിൽ പുതിയ ഉടമ്പടിയിൽ വിളിക്കുന്ന പേര് പ്രിയ മക്കളെന്ന. In the new covenant, in the new testament, we are called beloved children. ആദ്യമായിട്ട് ദൈവം ഒരാളെ പ്രിയ മകനെ എന്ന് വിളിച്ച യേശുവിനെയാണ്. The first time God addressed anyone as beloved is towards his son Jesus. അതെ, യേശു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ഈവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന വാക്കുകൾ. When Jesus, after he was baptized, when he came out of the water, immediately a voice came, this is my beloved son. അനേകം പുത്രന്മാരെ പ്രിയ മക്കളാക്കാൻ ഒരു പുത്രനെ അവൻ ബലി കഴിച്ചു. To make many sons as his beloved son, he gave his only begotten son. യേശു ഈ ലോകത്തെ നടന്നതു പോലെ ഈ ഭൂമിയിൽ നടപ്പാനാണ് നിങ്ങളെയും എന്നെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. You and me are called by God to live or to walk as Jesus walked in this world. Praise the Lord. യേശുവിന്റെ അതേ സ്റ്റാൻഡേർഡിൽ ഇവിടെ ജീവിക്കാനാണ് നിങ്ങളെയും എന്നെയും ആക്കി വിളിച്ചിരിക്കുന്നത്. We have been placed in this world to live in the same standard as Jesus Christ. Praise the Lord. പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു. Holy Spirit came upon him. പരിശുദ്ധാത്മാവിനാലായിരുന്നു യേശു ജനിച്ചത്. Jesus was born by the Holy Spirit. യേശു ഒരിക്കലും സ്വയം നടന്നില്ല, ഞാൻ നടത്തപ്പെടുകയാണ്, ഞാൻ വേറൊരാളാൽ സംസാരിക്കുകയാണ്, എപ്പോഴും വേറൊരാൾ തന്നെ നടത്തുന്ന പോലെയാണ് യേശു പറഞ്ഞത്. Jesus never walked on his own, he was always led, he heard when he spoke. അപ്പോസ്തലപ്രവൃത്തി 10:38 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Acts 10:38 we read in this manner. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. God anointed Jesus of Nazareth with Holy Spirit. ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു. Because God was with them, he worked good works. താൻ ചെയ്യുന്ന നന്മയെല്ലാം താൻ ചെയ്തതായിട്ട് ഒരിക്കലും യേശു പറയാറില്ല. Jesus never spoke of his works as works of himself. യേശു പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന ഈ വാക്കുകൾ ഞാനല്ല, ദൈവം എന്നിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. Jesus said, the words I speak, those are not my words, God dwells in me and he's speaking through me. അങ്ങനെ ഒരു ജീവിതമാണ് എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്നത്. God has given such a life for you and for me. ഷോ ഞാൻ എന്നാ ചെയ്യുമെന്ന് നമ്മളൊക്കെ ചോദിച്ചിട്ടില്ലേ? Many a times we would ask, oh, what will I do? അങ്ങനെ ചോദിച്ചവരെല്ലാം കൈ ഉയർത്തിക്കേ. How many of you have asked such a question? ഷോ ഞാൻ എന്നാ ചെയ്യും? അടുത്തിരിക്കുന്ന സ്വയം നടക്കുന്നവരല്ല നിങ്ങൾ നടത്തപ്പെടുന്നവരാണ്. നിങ്ങളുടെ കാലിങ്ങനെ ചലിക്കുന്നുള്ള വേറൊരാള് നിങ്ങളുടെ അകത്തിരുന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. You are walking because another person is walking through you. എല്ലാവരും എഴുന്നേറ്റ് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇങ്ങനെ നടന്നു. Everyone get up and start putting 2-3 steps forward. രാവിലെ നിങ്ങളാ നടന്നു വന്നത്, എന്നാ ഇനിയിപ്പോ നിങ്ങൾ കണ്ടോണം നിങ്ങളുടെ ശരീരത്തിൽ വേറൊരാൾ നടക്കുന്ന നിങ്ങൾ ഫീൽ ചെയ്യും. Morning you had walked by yourself, but now Jesus is walking through you. വേറൊരാൾ നിങ്ങളുടെ അകത്തിരുന്ന് കാണുന്നു, വേറൊരാളാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. Another person is walking through you, another person is talking through you. ഇന്നിങ്ങനെ വേണം നടന്നങ്ങ് പോകാൻ. Today you should walk like this. നിങ്ങൾ ആയിരിക്കത്തില്ല സാഹചര്യങ്ങളെ നേരിടാൻ പോകുന്നത്. You will not be the one who is facing നിങ്ങൾ ഇരിക്കുന്ന വേറൊരുവനായിരിക്കും സാഹചര്യങ്ങളെ നേരിടുന്നത്. Another one through you. ഓ, കരമൊന്ന് അടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിച്ച്. Clap your hands and glorify Jesus. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. Clap your hands and glorify Jesus mightily. Amen. Amen. ദൈവസ്ഥലിൽ ഇരുന്നാട്ടെ. Be seated. അപ്പോൾ ഒരു പ്രിയ മകൻ ഈ ഭൂമിയിലേക്ക് വന്നു. So one beloved son came into this world. യേശു സ്നാനപ്പെട്ട കയറി ഉടനെ പരിശുദ്ധാത്മാവ് വന്നുടനെ പറയുകയാണ്. As Jesus was baptized, he came out of the water. Holy Spirit. ഈവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. And a voice came, this is my beloved son in whom I am pleased. അവൻ എനിക്ക് പ്രാണപ്രിയനാകയാൽ ഒരിടത്ത് പറയുകയാണ് പൗലോസ്. In a verse Paul says that because he is my most beloved one. പ്രാണപ്രിയൻ. He is my most beloved one. അവിടെയെല്ലാം പൗലോസ് ആണോ ഈ പ്രിയനെ എന്ന് വിളിക്കുന്നത്? പറഞ്ഞേ. Just think about it. Is Paul calling them as beloved? ലേഖനങ്ങൾ എഴുതിയത് പൗലോസ് ആണോ പരിശുദ്ധാത്മാവാണോ? Did Holy Spirit write the letters or Paul wrote the letters? എന്നെ കേട്ടാ കൊള്ളാം. I want to hear the answer. ആത്മാവിൽ പ്രേരിതരായ ആത്മാവിന്റെ വാക്കുകളാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. Holy Spirit inspired, Holy Spirit wrote through Paul. അവനാണ് വെളിപ്പാട് പുസ്തകത്തിലെ ലേഖനങ്ങൾ യോഹന്നാൻ എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. That is why when John writes the revelation, he writes in this manner, let the churches hear what the Spirit has to say. കേക്കാൻ ചെവി ഇല്ലാത്തവൻ എന്ത് കേക്കും? യോഹന്നാന്റെ അഭിപ്രായം കേക്കും. പക്ഷെ ചെവിയുള്ളവൻ ദൈവാത്മാവിന്റെ ഇമ്പശബ്ദം കേക്കും. The one who does not have the ear to hear, he will hear it as John's opinion, but the one who has the ear to hear, he will hear it as Spirit's word. ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രാണകാന്തൻ നമ്മളോട് സംസാരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. Whenever you read a letter, you should have the experience that the most beloved one is talking to you. പുതിയ ലേഖനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. I am talking about the New Testament letters. അത് പ്രിയ കാന്തൻ പ്രിയർക്ക് എഴുതിയതാണ്. The most beloved bride
bridegroom he wrote for the beloved ones oru priya appan priya makkal kezhuthiyathaan a beloved father he wrote for his beloved children praise the lord yeshu thande uyarthunnathinte shesham shishyanmare vilikkana kunjungale vannu praadhal kazhichu jesus after the resurrection he calls out to his disciples children come and have breakfast ningal leganam munnike priya makkale in the letters you see as beloved children ende priyarum ende vaanchathirume oh my beloved and my lover ende priya magane oh my beloved son idhi shabdam yeshuvinte aanu this voice is of jesus ee shabdam parishuddhaalmaavinte aanu this voice is of the holy spirit amma priya makkala annu kekkumba rendu kaaryangalaanu adinullu when you hear the word beloved you should know two things one privilege first is privilege aa makkalkkulla gunangal enikku kittum that you receive certain privileges for children orikkal oraal yeshuvinte adukal vannu ingane paranju once a person came to jesus and said nenakku priyanayavan rogiyayi kadakkunu oh your beloved one is sick aalu marichu poyilla sir Lazarus he died shapriyapattavane uyarpichachavane baaki kaaryam cheyidullu but Jesus raised the dead one and only then he did things priyaraya namakku thiri privileges undu parane we who are beloved have privileges in our life adanattu ningal kartavinte priyamakkalaanu turn to neighbor and say we are beloved children priyamakkalkku aarkkum kodukkathathu marachu vechu tharum lord will give you what is hidden from the world kaanan ninakku kannundayirikkanam but you should have the eyes to see it parannattu naan ende kartavinte priyananu everyone say I am the beloved one of Jesus adonde ellavarude home ർക്കാണ് പ്രിയർ പ്രിയ മക്കൾ പ്രിയനെ എന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളും കണ്ടുപിടിക്കുക that is why the homework is you should find out how many times it is mentioned or where it is mentioned as beloved മലയാളം ബൈബിൾ ആപ്പ് ഉള്ളവർ മലയാളം ബൈബിൾ ആപ്പ് ഉള്ളവർ പ്രിയ എന്ന് അടിച്ചിട്ട് സെർച്ച് അടിച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ചിഞ്ഞു വരും you can also search in the app as beloved you will find all the time പ്രിയ പ്രിയ എന്ന് അടിച്ചാൽ മതി പ്രിയ പ്രിയ മക്കൾ വരും പ്രിയരെ എന്നുള്ളവരെല്ലാം അവിടെ വരും as beloved over there if you search in the app you find all the times it is listed over there adirikkunnal parayan ini pa app okke edukkanam app inde kaalava ennu para turn to neighbor and say you should take the app you should bible search bible onnum paranjittu kaariyilla idella manasilakkanam you can read and study over this you should understand ee adikku enikku etra priya kittiy ennariyavo with one click I received many times how many times it is listed oh ingotte poyal mottham priyaraana lekhanangalil so many times it is mentioned as beloved ones in the letters romans 1:3 romail devathine priyare romans 1:3 the beloved ones in rome romans 9:25 ende janamellathore ende janamennum priyallathavale priya ennu njan vilikkum romans 9:25 those who are not my people I will call them as beloved ones aa ippo nammal priyarayi oraga par nammal munbe priyarallayirunnu say before we were not the beloved ones yeshuvil vishwasichathode nammal priya makkalayi mari when we believed in jesus we became the njan ende kartavinte priyananennu paranju say I am the most beloved ones of Jesus devathine ethom priyappettathu putranayirun the most beloved one of Jesus is ninakku vendi avane thagarkkan ishtamayengil if God was ready to crucify his son nee ethra priyanaanu how much more beloved you are innu njan parayan devathine swargathine ethom priyappettathu yeshu aayirunnu for God the most beloved one was Jesus ninne nedan vendi but to win you ninne kittan vendi to gain you ninakku vendi for you avaneyum kuda thagarthu kalanjengil god crucified his son nee athra priyanaanu how much more beloved are you idu valappodu nammal vishwasikkunnilla many a times we are not believing this pishaju todakkam mudhal cheyidondirunnathaanu what satan did from the beginning was this athra onnum devathinu ninne ishtamilla oh god doesn't love you that much ee palavum kuda thinnaana chalappa nee devathinte pole aavu only if you eat this fruit you might become like god kanda devan chela ninakku maracha vecha See God has hidden few things from you. Alla ellam thinnavanu paranju idu mathram thinneru ennu paranjille. Because he asked you to eat everything else except this fruit. Praise the Lord. Praise the Lord. Devathe thinmapattavanaakkuka. He points God as someone who does evil. Adana pishaj eppolum cheyyunnathu. That is the trick of Satan. Athra sneham ennodu illennu parayum. He says that God doesn't love you so much. Thangu brother nokka bayangara sneha ennu parayum. Oh God loves Thangu brother a lot. Ee nona noottaandukalaayittu avan paranjondirikkaya. This lie has been there from centuries. Yeshuvine kartav ennu vilicha makkalude karam enikkunnu kaanunnu. I want to see the hands of those who have believed Jesus as the Lord. Ningalana kartavinte priya 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 kanmanigal. You are the most beloved ones of Jesus. Chernu kartavine sthuthikkam. Yeah. നിങ്ങൾക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കണ ഒറ്റ കാര്യം ചെയ്താൽ മതി ഇഫ് യു വോണ്ട് ടു പ്ലീസ് ഗോഡ് യു ഷുഡ് ഡു ഓൺലി വൺ തിങ് പ്രിയ മക്കളെ ഒന്ന് സ്നേഹിച്ചാൽ മതി ജസ്റ്റ് ലവ് ദ ബിലവ്ഡ് വൺസ് ഓഫ് ഗോഡ് അവരെ നോക്കി ഒന്ന് ചിരിച്ച് പ്രിയ മക്കൾ ലുക്ക് അറ്റ് ദ ബിലവ്ഡ് വൺസ് ഓഫ് ഗോഡ് ആൻഡ് സ്മൈൽ അറ്റ് ദേം എനിക്ക് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടും എൻ്റെ പിള്ളേർക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ ഐ ലവ് ദ ഫാക്ട് ഇഫ് യു ഡു സംതിങ് ഫോർ മൈ ചിൽഡ്രൻ റാദർ ദാൻ ഡൂയിങ് ഫോർ മൈസെൽഫ് നിങ്ങൾ പരിഗണിച്ചാൽ എന്നെ പരിഗണിച്ചതിനേക്കാളും എനിക്ക് ബലമായിരിക്കും ഇഫ് യു ഓണർ മൈ വൈഫ് ഐ ലവ് ദ ഫാക്ട് മോർ ദാൻ യു ഓണറിങ് മീ പുതിയ നിയമത്തിൽ കാന്തൻ കാന്തൻ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ഒരു 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 ഉദാഹരണം എന്നുള്ളതേ ഉള്ളൂ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഇറ്റ് ഇസ് മെൻഷൻ ആസ് ലവർ ഇറ്റ് ഇസ്
pointing as an example. Adu oru udaharanam mathramana. It is just an example. Alla nammal yeshuvinte bhariyayittu avade poirikkunnu ulla arthathil alla. It does not mean literally that you are as a wife in heaven. Ee logathile ettu adutha bandhangal kaanikkan parayana makkale khanda. It is to help us understand the most intimate relationship. Adhil mele intimacy logathine parayan udaharanam illa. Because there is no bigger intimacy example for adhine that. Adhine call intimate aanu nee. You are more intimate than that. Idu kristiyanigalu mathramalla. You are not just Christian. Thande ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം മുഴുവൻ ലോകത്തെയും മുഴുവൻ മനുഷ്യരെ സ്നേഹിച്ചു. For God so loved the world that he gave his only begotten son so that whoever believes in him shall not perish but have eternal life. So he loved the whole world മുഴുവൻ ലോകത്തെ സ്നേഹിച്ചു. God loved the world. ആ ലോകത്ത് ആ സ്നേഹത്തോട് പ്രതികരിച്ചവർ അവിടെ ഇരിക്കുന്നു. You are the ones who responded to his love. ബാക്കിയുള്ളവർക്ക് സ്നേഹം അറിയില്ല. The others do not know his love. അവരെപ്പോഴും ദൈവം അവിടെ ഇരിക്കാ അവിടെ ഇരിക്കാ എന്നൊക്കെ കൊണ്ടോടുകയാണ്. They are running here and there saying God is present here and there. നമ്മൾ അങ്ങനെ ഓടിയവരല്ലേ? We were also running like that. അല്ലേ? എന്നാൽ നമ്മൾ ഓടിയിട്ട് കണ്ടുപിടിച്ചില്ല, അവൻ നമ്മുടെ പുറകെ വന്ന് നമ്മളെ കണ്ടെത്തി. We did not find him but God came behind us. He found us. നമ്മൾ അവനെ തിരഞ്ഞെടുത്താൽ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. We did not choose him, he chose us. കണ്ണിലെ കൺമണിയാണ് നീ. We are the apple of his eye. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ കർത്താവിന്റെ ചങ്കാണ് നീ. We are the most favorite ones of God. ചങ്കിലെ ചോര കൊടുത്താ നിന്നെ വീണ്ടെടുത്തു. He has shed his blood for us. പോയ വഴിക്ക് കാല് തട്ടിയപ്പോൾ ചോര വീണതല്ല. It is not that unknowingly he gave his life. ചങ്കിലെ ചോര കൊടുത്തു. He laid down his ജീവൻ life. ജീവൻ കൊടുത്തു. Laid down his life. നിങ്ങളെ എന്നേ കർത്താവ് വീണ്ടെടുത്തതാ. He had won you and me. കർത്താവിന്റെ സമ്പത്താണ് നിങ്ങൾ. You are the treasure of God. നമുക്ക് ഈ ലോകത്തെ നമുക്കുള്ള ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട ആ ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അലമാരിയിൽ വെച്ചിരിക്കുന്ന പൊന്നും പണവും നമുക്ക് വിലപ്പെട്ടതല്ലേ. We value a lot the deposits we have, the ornaments we have, the treasures we have stored in this world. അങ്ങനെയാണ് ദൈവത്തിന് ഒരു ട്രഷറി ഭൂമിയിൽ ഉണ്ട്. So there is a treasure for God in this world. അത് നീയാണ്. You are the treasure. നീയാണ്. You are the treasure. തലയിൽ ഒരു മുടി പൊഴിയാൻ പോലും എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. He will not allow a strand of your hair to fall. ഞാൻ എന്റെ കർത്താവിന് പ്രിയനാണെന്നുള്ള ഒരു ഉറപ്പ് മക്കളുടെ ഉള്ളിൽ വേണം. You should have the confidence that I am the beloved one of God. പറഞ്ഞു ഞാൻ എന്റെ കർത്താവിന് പ്രിയനാണെന്ന്. Everyone say I am the beloved one of God. സ്വന്തം ചെവിയെ പിടിച്ചോണ്ട് ആവശ്യമില്ലാതെ പുറപുറത്താക്കരുത് എന്ന് പറഞ്ഞു. Say, hold your ear and say, do not murmur unnecessarily. Say, my mind. You doubt my Lord at times. എന്റെ കർത്താവിനെ ഞാൻ എന്ന് വെച്ചാൽ കൺമണിയാണ്. I am the most beloved one. ഓ കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. Clap your hands and glorify Jesus. അവനാണല്ലോ തകരുന്ന കപ്പലിൽ. That even in a shipwreck. 14 ദിവസം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ടില്ല. 14 days they have not seen the sun, moon or the stars. രാത്രിയും പകലും ഒരുപോലെയാണ്. Day and night is the same. Mediterranean samudrathil in the Mediterranean sea raatri eda pagal eda nariyilla. They are not able to differentiate what is day what is night. Nammal oru vallathe kerittu vallu onnu cherinjal changu kaalu poyillayo. Oh how fearful it is when the boat starts to sink. Anganeyana kare eda kadal eda nariyan melatha madhyadharani kadalil kazhinja ara maasamayi pagalana raatri eda nariyada aadi ulayunna oru kappalil. Over a fortnight they are in the Mediterranean Sea not knowing where is the shore and where they have reached right now. ഭാരം കുറയ്ക്കാൻ വേണ്ടി കപ്പലിലെ സാധനങ്ങൾ എടുത്ത് വെളിക്കളഞ്ഞു. To reduce the weight in the ship they are putting away the things which are ഇരിക്കാണ് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും പോയി പോയി. Over there we read that they have lost all hope. ഈ 15 ദിവസം കഴിഞ്ഞപ്പോൾ after these 15 days അതിനെ മധ്യത്തിൽ പൗലോസ് എഴുന്നേറ്റ് പറയുകയാണ്. Paul stood up among them and he said. ബാക്കി അതിനകത്തുള്ളവരെ പട്ടാളക്കാരുണ്ട്. Rest there are soldiers over there. ശതാധിപനുണ്ട്. There is a centurion over there. കപ്പലിന്റെ ക്യാപ്റ്റൻ അങ്ങനെയുള്ളവരുണ്ട്. There is the ship's captain and all those people present. ബാക്കി കൂടുതൽ പേരും അതിനകത്ത് കുറ്റവാളികളാണ്. Many over there are prisoners. അവരുടെ സുപ്രീം കോടതിയായ കൈസറിന്റെ അടുക്കൽ ഈ വിസ്തരിക്കാനായി പാലസ്തീനിൽ നിന്ന് കൊണ്ടുവരുന്ന കുറ്റവാളികളാണ്. They are being taken as an appeal to stand in front of Caesar. Those prisoners are being taken for that. സുവിശേഷം പ്രസംഗിച്ചതിനെ പൗലോസിനെയും യഹൂദന്മാർ അറസ്റ്റ് ചെയ്ത് മതവിദ്വേഷം പരത്തുന്നു എന്ന് പറഞ്ഞു കുറ്റവാളിയായിട്ട് കൊണ്ടുപോവുകയാണ്. The Jews arrested Paul because he preached the gospel saying that he is causing religious trouble and they have taken him as a prisoner. 275 പേരാണ് അതിൽ. 275 ഇത്രയും വലിയൊരു കപ്പലാണ് എന്ന് വെച്ചു ഇതിലൊക്കെ വലുതാണ്. Imagine a bigger ship than this size. അയ്യോ എന്നുള്ള ഒച്ചയാണ്. Oh, and they are hearing sounds of fear. ഇങ്ങനെ ആടുകയാണ്. It is moving. അതിനിടയിൽ ഒരാൾ എഴുന്നേറ്റിട്ട് പറയുക. In the midst of that sinking ship a person stood up. അതിന്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ. And on his face there is a smile. കാറ്റിന്റെ മധ്യത്തിലുള്ള ചിരി. A smile even in the midst of a storm. ദൈവത്തിന്റെ മക്കളെ ഞാൻ ഒരു കാര്യം പറയാം. ഇടയ്ക്ക് പറയാം.
നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൈ ഉയർത്തി പിടിച്ചു. How many of you want all your challenges to be moved away? പ്രശ്നം മാറ്റി തരത്തില്ല. He won't remove your challenges first. പ്രശ്നങ്ങളുടെ മുകളിൽ നിങ്ങളെ ശക്തന്മാരാക്കി അങ്ങ് മാറ്റും. He will make you strong to overcome that challenge. പ്രശ്നമേ എന്ന് പറഞ്ഞു നിങ്ങൾ ഓടി ഒരു ഇന്ന് വരെ. If you were running till today, oh, there is a problem in my life. നിങ്ങളുടെ പേര് പറഞ്ഞു ആണ്ട് തോമാച്ചനേ എന്ന് പറഞ്ഞു ഓടി പോകും. From now onwards, the problem will start running. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Hallelujah. കരം ഒന്ന് അടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ when we come to Jesus വിശ്വാസത്തിലേക്ക് വരുമ്പോൾ when we come to faith പ്രശ്നങ്ങൾ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കും. Lord is changing our challenges. അത് കഴിയുമ്പോൾ but after that താൻ തന്നെ കേറി നമ്മുടെ അകത്ത് കേറി ഇരിക്കും. And he starts dwelling in us. അതുകൊണ്ടാണ് ഇപ്പോൾ പൗലോസ് പറയുന്നത് that is why Paul says now ഇനി ജീവിക്കുന്നത് ഞാനല്ല it is no longer I who live ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു but Christ lives in me. ഈ കർത്താവ് കാറ്റിനെ കണ്ട് പേടിക്കത്തില്ല. This Lord doesn't he is not afraid looking at the തിരമാലയെ കണ്ട് പേടിക്കത്തില്ല. He is not afraid looking at the waves. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഓ രാമാ ശാന്ത. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിങ്ങൾ യേശു നോക്കി യേശുവിന്റെ റിയാക്ഷൻ നിങ്ങൾ നോക്കി. Look at the reaction of Jesus. ഒരാളെ ക്രിസ്തുവിൽ എന്തുമാത്രമായിരുന്ന ആക്ഷൻ കൊണ്ടല്ല റിയാക്ഷൻ കൊണ്ട് അറിയുന്നത്. You can know how strong someone is in Christ not by looking at his action but by his reaction. ഒരാൾ നമ്മളെ നോക്കി കളിയാക്കുന്നു. If someone is mocking us. ഹൗണ്ട് നീ ആരാണ് നീ അയാളെ എന്നെ വിളിച്ച് അത് പറയുമ്പോൾ നമ്മൾ റിയാക്ഷൻ തെറ്റാ. If when someone starts mocking us what are you doing who are you if you are reacting to it or reacting. അടുത്തിരിക്കുന്ന ആളോ നിങ്ങളുടെ ആക്ഷനല്ല നിങ്ങളുടെ റിയാക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് എന്തുമാത്രം വളർച്ച ഉണ്ടെന്ന് മുഖത്ത് നോക്കി. Turn to your neighbor and say not by your action but by your reaction we know how you have grown in Christ. കാറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ യേശുവിന്റെ റിയാക്ഷൻ എന്നായിരുന്നു? When storm arose what was Jesus's reaction? അടങ്ങണം. Stay silent. എല്ലാവരും പറ അടങ്ങണം. Everyone say stay silent. മുഖത്ത് നോക്കി പറ അത്ര വെച്ച് വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. Look at your neighbor and say don't shout and pray. അന്നേരം പിശാചിനാകെ മനസ്സിലാകും നിങ്ങൾ വരണ്ടെന്ന് മുഖത്ത് നോക്കി പറ 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 Satan knows when you shout and pray Satan knows that you are scared. ചുമ്മാ ഇരുന്നോ. Say stay calm. അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിൽ ഇട്ടു. They caught the apostles and put them in prison. ആ ഈ കപ്പലിലെ കാര്യം പറഞ്ഞില്ലല്ലോ. കപ്പലിൽ പൗലോസ് എഴുന്നേറ്റിട്ട് പറയാ നിങ്ങൾ ഇപ്പൊ കഴിക്കാതിരിക്കുന്നത് 15 ദിവസമായല്ലോ. യു ആർ നോട്ട് ഈറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് 15 ഡേയ്സ്. തൊണ്ണയിൽ ഇറങ്ങിയിട്ട് വേണ്ട കഴിക്കാൻ. ദേ നോട്ട് ഏബിൾ ടു സ്വാലോ ദ ഫുഡ്. ആഹാരം നിങ്ങളുടെ ശരീരത്തിനുള്ളതല്ലേ. ദിസ് ഫുഡ് ഈസ് ഫോർ യുവർ ബോഡി. നമുക്കെല്ലാം കഴിക്കാവുന്നേ. പോൾ സൈഡ് കം ഓൺ ലെറ്റ് അസ് ഇങ്ങനെ കാട്ടിടിക്കാം. ആ ധൈര്യമായിട്ടിരിക്കും നമുക്കെല്ലാം കഴിക്കാവുന്നേ. ദ ഷിപ്പ് ഈസ് മൂവിംഗ് ഹിയർ ആൻഡ് അബൌട്ട് ടു ബി റെക്ക്ഡ് ഹി സേസ് ലെറ്റ് അസ് ഹാവ് സം ഫുഡ്. നീ ഉയരത്തിൽ നിന്ന് ജനിച്ചവൻ അമോത്ത് നോക്കി പറ. World will know you are born from above. പുറത്തടിക്കുന്ന കാറ്റ് നിന്റെ അകത്ത് തൊടത്തില്ല. The wind, the storm outside will not touch you. കാറ്റ് അടങ്ങുക എന്ന് പറഞ്ഞവനാണ് നിന്റെ അകത്ത് ഇരിക്കുന്നത്. Because the one who calmed the storm is within you. നമ്മുടെ റിയാക്ഷൻ വളർന്ന റിയാക്ഷൻ ഉള്ളവരാ. Oh, our reaction is of the Lord. എല്ലാവരും കരം ഉയർത്തി സ്തോത്രം ചെയ്തു പരിശുദ്ധാത്മാവേ പറഞ്ഞേ. Everyone say Holy Spirit. എന്നിൽ അതുപോലെ ഒന്ന് ക്രിയ ചെയ്യണമേ. Work in me in that manner. പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. Holy Spirit lead me in that manner. ഒരിക്കലും ജഡത്താൽ ഞാൻ നയിക്കപ്പെടരുതേ. Help me not to be led by the flesh. ഒരിക്കലും ഞാൻ ആക്ഷന്റെ ആളാകരുതേ. I should not be a person of action. എന്റെ റിയാക്ഷൻ സ്വർഗീയ റിയാക്ഷൻ ആയിരിക്കട്ടെ. It should be a heavenly reaction from me. ഏത് പ്രതിസന്ധിയിലും യേശു എന്താ പറഞ്ഞു ഭയപ്പെടേണ്ട. Whatever be the challenge Jesus said to God. ക്രിസ്തുവിന് പകരം നിൽക്കാനാ നിങ്ങളെ വീട്ടി വിളിച്ചത്. You are called to stand on behalf of Christ. Hallelujah. Onnine kurichum said do not be worried. Onnine kurichum vicharippadu orukku paranje said do not be worried about anything. Ellam avadutha control illa. Everything is under his control. Para para avaravara thalaikka vechora ninakku pidi kittunnilla Thomas. Place your hand on your head and say you are not able to understand. Oh enna karthavinte control ilalella. Everything is under his control. Njan avante priyanaanu. I am his beloved one. Hallelujah. 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 Ha ningalku bhashanam kazhichayenne. Oh he's telling you have some food. Ningal aarum pedikkanda. You don't be worried. Ente udayavan. The one to whom I belong. Chendru vaakkada. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്. He says that there is a person who will ചങ്കരെ ചോര കൊടുത്ത് മേടിച്ച ഞാൻ. He laid down his life, shed his blood and bought me. എൻ്റെ ഉടയവൻ കഴിഞ്ഞ രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞു. The one whom I belong, he told me the last night. ഞാൻ കൈസറുടെ മുമ്പിലും നിൽക്കേണ്ടതാണെന്ന്. That I have to stand in front of Caesar. Amen. Amen.
നമ്മളെ കുറിച്ച് തന്നെ നല്ലതൊക്കെ ഒന്ന് പറഞ്ഞേ. Come on, start telling good things about yourself. റേഡിയോ കൊടുത്തിട്ട് ഒത്തിരി നാൾ ജീവിക്കാനുള്ളതിൽ എങ്ങനെയൊക്കെ ഇരുന്നാൽ മതി എന്നൊക്കെ ഒന്ന് ചോദിച്ചു. Hit yourself and say you're going to live for many times. Is it enough to live in this manner? കാലുകൾ ഒന്ന് പറഞ്ഞു ഒത്തിരി ഓടാനുള്ളതല്ലേ. Come on, stretch your hands and legs and you have got to run so much more. ഞാൻ ഇതിന് ഇടയ്ക്ക് ഒരു മർമ്മം പറയാം. In between, let me tell you a mystery. ഈ പരിശുദ്ധാത്മാവ് Holy Spirit നമ്മളിൽ ഈ റോമാലേഖനത്തിൽ വാക്യമുണ്ട്. There is a verse in the letter to Romans. നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങൾക്ക് ജീവൻ പകരുന്നു. That he gives life through the spirit which dwells in you. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചു കഴിയുമ്പോൾ ശരീരത്തിന് ഓജസ് തോന്നാറുണ്ടോ? You feel energized when you worship in the spirit, isn't it? Or do you feel tired? ഒരു മണിക്കൂർ പാട്ട് പാടി തുള്ളി ചാടി ആരാധിച്ചു കഴിയുമ്പോൾ ക്ഷീണമാണോ ശക്തിയാണോ? One hour of worship rejoicing in the Lord, do you feel energized or do you feel tired? All those have experienced the same. Clap your hands and glorify Jesus. ശരീരത്തിൽ ഒരു അസുഖം തോന്നിയാൽ, if you feel something wrong in your body, ആ വചനം പറയാണ്, the word of God says, നിങ്ങളിൽ താമസിക്കുന്ന ആത്മാവ്, the spirit which dwells in you, നിങ്ങളുടെ ശരീരങ്ങളെ ഒക്കെ സൗഖ്യമാക്കിക്കൊണ്ടിരുന്നോളും, that he will heal your body. അത് നമ്മൾ ഈ വസിക്കുന്ന എന്നൊക്കെ പറയുന്ന ഒരു തിയോളജിക്കൽ ടെർമിനോളജി ആയിട്ട് അങ്ങ് മാറ്റി. When we hear the word dwelling, we think it is a spiritual term. അകത്ത് താമസിക്കുക. No, he's staying inside of us. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഒന്ന് രണ്ട് ദിവസം താമസിക്കാൻ വരാൻ പോവാ. I am going to come to your house to stay for 2 days. ഇഷ്ടമുള്ളവരെല്ലാം കൈ ഉയർത്തി. How many of you all want this? Lift up your hands. ഇവരൊക്കെ എന്ത് ഡീസന്റ് ആയിരിക്കും എന്നറിയോ? തോമസ് കുട്ടി ബ്രദർ താമസിക്കുന്ന അന്ന്. They will be very decent when Thomas Kutty brother is staying in their house. രണ്ട് ദിവസം കഴിഞ്ഞ് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. After 2 days they will start praying. കർത്താവേ ബ്രദറിനെ അങ്ങ് വിളിച്ചോണേ. Lord call. എനിക്ക് കഞ്ഞി തരാൻ മേലഞ്ഞിട്ടല്ല. Not because they cannot serve me food. വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന വർത്താനമൊക്കെ ഞാൻ ഇരിക്കുന്ന കാരണം പറയാൻ പറ്റുന്നില്ല. Because Thomas Kutty brother is there in the house, I cannot talk as usual. നമ്മളെ അപ്പുറ ഭാര്യ ഭർത്താവ് കൂടെ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. Husband and wife were quarreling before. തോമസ് കുട്ടി ബ്രദറിന്റെ മുറിയുടെ ഇല വരുമ്പോൾ രണ്ടുപേരും കൂടെ കൈപിടിച്ച് ഇങ്ങനെ പോവാ. When they pass by Thomas Kutty brother's room, they hold hands and walk over there. എത്ര ദിവസമാണ് അങ്ങോട്ട് അഭിനയിക്കുന്നത്? How many days can they act? അപ്പോൾ അവർ പ്രാർത്ഥിക്കും, കർത്താവേ ബ്രദറിനെ അങ്ങ് എടുത്തോണേ. So they will pray, Lord, take back. ഞാൻ പറയുന്നു, ഒരാൾ നമ്മുടെ വീട്ടിൽ താമസമുണ്ടെങ്കിൽ, if one person is coming to stay in our house, നമ്മുടെ വീട് പോലും നമ്മൾ വൃത്തിയായിട്ടിടും. We clean our houses. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു താമസക്കാരനുണ്ട്. There is a person who is staying in your body. ഉള്ളിൽ ഒരു താമസക്കാരനുണ്ട്. There is a person who is staying in you. അവന്റെ പേരെന്ന് വിളിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവ്. Shout his name. പരിശുദ്ധാത്മാവ്. Holy Spirit. അതാണ് റോമാലേഖനത്തിൽ പറയാണ്. That is my letter to the Romans. വായിച്ചോളൂ. 8:11. Romans 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഒരു വ്യക്തിയാണ് ഇത്. He is a person. ആത്മാവെന്നൊക്കെ പറഞ്ഞാൽ മതി, പുക പോലെ അങ്ങ് പോവാ മനസ്സിൽ, അതായി കുഴപ്പം. Our mind assume that spirit is like a smoke. ഒരാള്, it is a person. ഈ ആളാണ് ഞായറാഴ്ച രാവിലെ ഉരുട്ടി വെച്ച കല്ലിനെ നീക്കി ഒരുവനുണ്ട്, അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. There is one person who took the stone away from the tomb of Jesus. His name is Holy Spirit. മൈ കർത്താവിന്റെ മരണ ശരീരത്തിലേക്ക് വ്യാപരിച്ച് അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരുവനാണ് ആത്മാവ്. Holy Spirit is the one who entered the dead body of Jesus and raised him from the dead. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തി നടക്കുകയാണ്. As you are hearing this, you are being healed. ആ ക്ഷീണങ്ങൾ വിട്ടുമാറുകയാണ്. The tiredness is leaving you. ആ മരപ്പുകൾ വിട്ടുമാറുകയാണ്. Numbness is leaving you. ആ ശ്വാസമുട്ടലുകൾ അഴിഞ്ഞു മാറുകയാണ്. Breathing difficulties leaving you. അവൻ വസിക്കുന്ന കൊട്ടാരമാ നിന്റെ ശരീരം. Your body is the palace which God has made. കർത്താവ് പണിതുകൊണ്ടിരിക്കും. And God is working in you. അതിനെ കർത്താവ് മനോഹരമാക്കിക്കൊണ്ടിരിക്കും. God is making it beautiful. പ്രായമായാലും ക്ഷീണം വരത്തില്ല. No matter you become old, you won't feel tired. 70-കാര്‍, 80-കാര്‍, കേൾക്കുന്ന 90-കാര്‍, ഇപ്പോൾ തന്നെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുക. The ones in their 70s, 80s and 90s, the life of the Lord is working in your body. ഈ ശക്തി പുറത്തു നല്ല വരുന്നേ. This power is not coming from the outside. അകത്തിരിക്കുന്ന ആൾക്ക്, the one inside of you, if you pay attention to him, njan ningada veettil undengil ningal mind cheyyo illayo, if I am in your house, anganeyanengil ningada agathu veruvan thamasikkunu, there is another who is dwelling in you, rajadi rajavayavan, the king of kings, bhoomiyude mel parivarthichavan, the one who worked on the earth, irunda bhoomiye velichathilekku nadathiyavan, the one who brought the darkness to light, yesuvinte kallaraye thurannavan, the one who opened the tomb, parishuddhaatmaavu, holy spirit, avante thamasam innu swargathil alla, his dwelling place is not heaven, deiva paidalle ullu ാണ്. He is dwelling in യേശുവിനെ വിശ്വസിച്ചവന്റെ ഉള്ളിലാണ്. The one who believes in Jesus.
ഈ പരിശുദ്ധാത്മാവിന് ചുമ്മാ ഇരിക്കാൻ അറിയാൻ മേല. ഹോളി സ്പിരിറ്റ് ഡസൻ നോ ടു സ്റ്റേ ഐഡിൽ. ഇരിക്കുന്ന ഇരിപ്പിനെ സൃഷ്ടിപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ആസ് ഹീസ് ദേർ ഇമ്മീഡിയറ്റ്ലി ക്രിയേറ്റ്സ് തിങ്സ്. നിങ്ങൾ ദുഃഖിപ്പിച്ചാൽ ആളുടെ കൈ തളർന്നു പോകും പറഞ്ഞു. ബട്ട് ഇഫ് യു കോസ് ഗ്രീഫ് ടു ഹിം ഹീ കാനോട്. കൈപ്പ് വെച്ചുകൊണ്ടിരുന്ന ആൾ ദുഃഖിച്ചോ പിന്നെ കൈക്ക് അനക്കമില്ല. പ്രൈസ് ദി ലോർഡ്. ഇഫ് യു ഹാവ് ബിറ്റർനെസ് ഇൻ യുവർ ഹാർട്ട് യു കോസ് ഗ്രീഫ് ടു ഹിം ഹീ കാനോട് ഡു എനിതിങ്. വീട്ടിൽ ഭയങ്കര ആക്ഷനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ യുവർ ഹൗസ് യു ആർ ആക്ടിങ് എ ലോട്ട്. സഹോദരിമാർ ഭയങ്കര ജോലി ചെയ്യുക. ദി വൈഫ്സ് ആർ മനസ്സ് തളർത്തി doing a lot of actions. മനസ്സ് തളർത്തുന്ന ഒറ്റ വാക്ക് ഭർത്താവ് പറഞ്ഞാൽ അന്ന് വെല്ലോം ചെയ്യാൻ പറ്റൂ. But if the husband speaks one word which is morally very very much demoralizing you, you cannot do anything. ഇരിക്കുന്ന സൈസ് അല്ല പരിശുദ്ധാത്മ പറഞ്ഞു പറഞ്ഞു. Holy Spirit is not someone who stays idle. പരിവർത്തിച്ചോണ്ട് ചെറിയൊരു അനക്കൊക്കെ ഒന്ന് വിളിക്ക്. He starts working in you. എന്തിനാണ് നമ്മുടെ ഗർഭിണിയായിരുന്ന എലിസബത്തിന് അകത്ത് കടന്ന കൊച്ചു ആത്മാവ് വന്ന് പുള്ളിക്കാറ്റി തുള്ളാൻ തുടങ്ങി. Elizabeth who was carrying John the Baptist when Holy Spirit came unto him, he started dancing. He varayalo ningal onnu jeeviche always live with this. Raktam normal aavum. Your blood will not become normal. Ningal agathu saukhyam vyaparikkum. Healing will take place in your body. Ningalil vasikkunna thande aathmavine kondu. That is why the spirit which is dwelling in you. Ningada marthya shareerangalil jeevan pagarum. He gives life to your mortal bodies. Kathav varumbam uyarkunna kaaryalla. It is not about the resurrection or coming out of the dead. Philippians 3:20 parayunnundu. Philippians 3:20 talks about it. Shareerathil irikkumbol thanne. When you are in this body. Then apostlesmar jail kadannappol. That is why when apostles were in the prison. Avare saagiriyathe nokkiyilla. They did not bother about the circumstances. Avaril vasikkunna aathmav. The spirit working in them. Chuttuvaadu ulladhu orthonam tadavarayil kadakkunna criminalukalaanu. Imagine people around them are criminals in that prison. Cheetavaliyaanu. They are using foul language. Two preachers have come, they have done some mischief, that's why they are here. Adinodonu oru prathigarichilla. They are not responding to that word. Adithirikkunna aalu parnja thinmaykku ningalku prathigaranam illa ennu parnja. Don't neighbor and say you do not have a reaction to evil. Thinma vannal ningalku prathigaranam illa. If something evil arises you do not have any reaction. Thinmayodu prathigaranam illathavaranu ningal. You are the ones who do not have any reaction towards evil. Nanma evadelum kandal ningal thullichaadum. But if you see goodness you start rejoicing. Adanu devathinte aathmaa. That is the Holy Spirit inside of you. Ningal endalum vendaadhinam paranjal ningal odane bejar aagilla. If someone speaks something unwanted about you, don't be worried. Ningal avare anugrahikkum. You will bless them. Doshathinu doshavum shagarathinu shagaravum pagaram cheyathu anugrahichonde irikkum. Not reviling for reviling, not doing evil for evil, but you bless them. Ningal agathe aalu bhoomiye mudan niyandrikkunna aalu. Because the one in you is controlling the world. Hallelujah. Hallelujah. ഇതൊന്ന് വീട്ടിൽ നമ്മൾ ഒന്ന് ആകട്ടെ ദൈവമക്കളെ. Let this become normal in our houses. ഇത് വിശ്വാസത്തിൽ പോയ ആളാണ് ആകെ വീട്ടിൽ പ്രതികരണം. ബാക്കി അവിശ്വാസികൾക്ക് ഒരു ദിവസം സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. Unbelievers are living a peaceful life. The believer is creating problem at home. വീട്ടിനകത്ത് in the house. അപ്പോൾ അവരെങ്ങനെ കർത്താവിനെ അറിയും? So how will the unbeliever know Jesus? വീട് മുഴുവൻ കുഴയുമ്പോഴും. When the house is falling apart. വിശ്വാസി പറയണം സമാധാനം. A believer say let there be peace. കരവർത്തി പറഞ്ഞു സമാധാനം. Parents say peace. ആ രണ്ട് കരം ഒന്ന് ഉയർന്നിരുന്നേ. Lift up both your hands. ഈ കരം ഉയർന്നിരുന്നാൽ നിങ്ങളുടെ വീട് പിടിവിക്കപ്പെടും. If your hands are raised നിങ്ങളുടെ പട്ടണം പിടിവിക്കപ്പെടും. The city will be saved. എല്ലാ വന്യഭാഷകളും സ്തോത്രം ചെയ്താൽ. Everyone start speaking in tongues. ഓ നിങ്ങളിൽ ഇരിക്കുന്ന ലോകത്തിനേക്കാൾ വലിയവനാണ്. The one in you is greater than the one in this world. എല്ലാ വന്യഭാഷകളും സംസാരിച്ചാട്ടെ. Start speaking in tongues. റോബാല ഹതുരാര ഭാഷ